കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പല കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റു രീതിയിലും ചർച്ച പിടിക്കുന്നത്. ഗൂഢാലോചന കേസിൽ ദിലീപിനെ വെള്ളിയാഴ്ച വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി വാക്കാൽ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ദിലീപിന്റെ പേരിൽ ഗൂഢാലോചന കേസിൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നത്. അന്ന് രാത്രി തന്നെ ദിലീപിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും പിറ്റേ ദിവസത്തേക്ക് അറസ്റ്റ് മാറ്റിവെക്കുകയായിരുന്നു. അന്ന് രാവിലെ ദിലീപ് വന്ന് മുൻകൂർ ജാമ്യം എടുക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഹർജി നൽകിയപ്പോൾ തന്നെ പോലീസിനെ എല്ലാവരും ചൂടുപിടിപ്പിച്ചിരുന്നു. ഇതിന്റെ പുറകെ ദിലീപിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ സർക്കാരിന്റെ നിലപാട് തേടിയ കോടതി ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച പരിഗണിക്കാൻ മാറ്റിയിരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിൽ 4 വർഷത്തിന് ശേഷം ചിലർ വെളിപ്പെടുത്തൽ നടത്തുന്നതിന്റെ സംശയ കാരണമാണെന്ന്, വിചാരണ വൈകിപ്പിക്കാൻ പ്രോസിക്യൂഷൻ ശ്രമിക്കുകയാണെന്നും കേസ് പരിഗണിക്കവെ ദിലീപിന്റെ അഭിഭാഷകൻ പറഞ്ഞു. ഇതായിരുന്നു ഹർജി സമർപ്പിച്ചപ്പോഴുള്ള വാദം. ദിലീപിന്റെ കേസ് കൈകാര്യം ചെയ്യുന്ന സീനിയർ അഭിഭാഷകന്റെ സൌകര്യാർത്ഥം കേസ് തിങ്കളാഴ്ച പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് ദിലീപിനെ വെള്ളിയാഴ്ച വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി പ്രോസിക്യൂഷൻ വാക്കാൽ നിർദ്ദേശം നൽകി. വെള്ളിയാഴ്ച വരെ അറസ്റ്റ് ഉണ്ടാകില്ലെന്ന് സർക്കാരും കോടതിയിൽ അറിയിച്ചു. നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിനെതിരെ പുതിയ കേസ് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതിന് ദിലീപിനുൾപ്പെടെ 6 പേർക്കെതിരെയായിരുന്നു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നത്. ദിലീപിനെ ഒന്നാം പ്രതിയാക്കി രജിസ്റ്റർ ചെയ്ത കേസിൽ സഹോദരൻ അനൂപ്, സഹോദരി ഭർത്താവ് സുരാജ് എന്നിവരാണ് 2-ഉം 3-ഉം പ്രതികൾ. ബന്ധുവായ അപ്പു, ബൈജു ചെങ്ങമനാട് എന്നിവരായാണ് 4-ഉം 5-ഉം പ്രതികൾ. കണ്ടാൽ അറിയാവുന്ന വ്യക്തിയാണ് 6-ാം പ്രതിയെന്ന് കുറച്ച് FIR രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.